ഹായ് ഡിയേഴ്സ്, കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേശീയ തലത്തിൽ സഹകരണ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് നാഷണൽ ഫെഡറേഷൻ സ്റ്റേറ്റ്സ് കോപ്പറേറ്റീവ് ബാങ്ക് അവാർഡ് കരസ്ഥമാക്കിയ കേരളത്തിലെ ബാങ്ക് ഏത്? കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ പ്രഥമ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് KC സഹദേവനാണ്. കേരള ബാങ്കിന്റെ പ്രഥമ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് KC സഹദേവൻ. അടുത്തിടെ പശുവിന്റെ ചാണകം, മൂത്രം എന്നിവയിൽ നിന്ന് ബയോമീഥെയ്ൻ നിർമ്മിച്ച് റോക്കറ്റ് പറത്താൻ ഒരുങ്ങുന്ന രാജ്യം ഏത്? ജപ്പാൻ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യയോഗ്യമാണെന്ന് പ്രഖ്യാപിച്ച മൃഗം ഏത്? മിഥുൻ. കോവിഡിനേക്കാൾ മാരകമായ ആഗോള മഹാമാരിയായേക്കാം എന്ന് WHO മുന്നറിയിപ്പ് നൽകിയ രോഗം ഏത്? ഡിസീസ് X. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി പുനർനിയമനം നൽകിയത് ആർക്ക്? M. രാജേശ്വര റാവു. 2023 ഏകദിന ക്രിക്കറ്റിൽ 3000 സിക്സറുകൾ തികയ്ക്കുന്ന ആദ്യ ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? ഇന്ത്യയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം പൂർത്തിയാവുന്നത് എവിടെ? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ടൗണിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ വീതി 27 മീറ്ററാണ്. മണിപ്പൂർ സംഘർഷം അന്വേഷിക്കാൻ നിയമിച്ചത് ആരെയാണ്? മണിപ്പൂർ സംഘർഷം അന്വേഷിക്കാൻ നിയമിച്ചത് രാകേഷ് ബൽവാൻ. പുൽവാമ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെയാണ് ഈ കേസും അന്വേഷിക്കാൻ നിയമിച്ചിരിക്കുന്നത്. ഒരു സ്വർണവും 3 വെള്ളിയുമടക്കം 40 മെഡലുകൾ ഷൂട്ടിംഗിൽ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ഇന്ത്യൻ താരം ആര്? ഇഷ സിംഗ്. 18 വയസ്സാണ് ഇഷ സിംഗിന്റെ പ്രായം. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ താരം ആര്? ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. വനിതാ സംവരണ ബിൽ നിയമമായി ബില്ലിൽ ഒപ്പുവെച്ചത് ആര്? രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏഷ്യൻ ഗെയിംസ് ഷോട്ട്പുട്ടിൽ 72 വർഷങ്ങൾക്ക് ശേഷം മെഡൽ നേടുന്ന ഇന്ത്യൻ താരം ആര്? കിരൺ ബാലി. 1951 ഏഷ്യൻ ഗെയിംസിന് ശേഷം ആദ്യമായാണ് ഷോട്ട്പുട്ടിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. ഇന്ത്യയിലെ ആദ്യ ബധിര അഭിഭാഷിക ആര്? ഇന്ത്യയിലെ ആദ്യ ബധിര അഭിഭാഷകയാണ് സാറ ഉണ്ണി. സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ കേസ് വാദിച്ച് ചരിത്ര വനിതയായി മാറിയത് സാറ ഉണ്ണിയാണ്. 2023 സെപ്റ്റംബറിൽ രണ്ടാമതും വിജയകരമായി പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ഏത്? അമേരിക്ക. മേരിലാൻഡ് സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള ആദ്യ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ഡേവിഡ് ബെന്നറ്റ് എന്ന വ്യക്തിയിലാണ് പന്നിയുടെ ഹൃദയം മാറ്റിവെച്ചത്. അദ്ദേഹം 2 മാസം ജീവിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലുവ സ്റ്റേറ്റ് സീഡ് ഫാം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമാണ് സ്ഥിതി ചെയ്യുന്നത്, ആലുവ സ്റ്റേറ്റ് സീഡ് ഫാമാണ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആര്? KN ശാന്തകുമാർ. അടുത്തിടെ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ റെക്കോർഡ് കരസ്ഥമാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആര്? ഫ്രാങ്ക് റുബിയോ ആണ് അടുത്തിടെ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ റെക്കോർഡ് കരസ്ഥമാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ. നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നടന്ന സെപ്റ്റിമിയസ് അവാർഡ്സിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആര്? ടോവിനോ തോമസ്. ഓസ്കാറിന് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി 2018 തിരഞ്ഞെടുത്തതിനിടയിലാണ് ഇതേ സിനിമയിലെ അഭിനയത്തിന് ടോവിനോയ്ക്ക് അംഗീകാരം ലഭിച്ചത്. ഹാരി പോട്ടർ നടൻ മൈക്കൽ ഗാംബേൽ അന്തരിച്ചത് എന്ന്? ഹാരി പോട്ടർ നടൻ മൈക്കൽ ഗാംബോൺ അന്തരിച്ചത് സെപ്റ്റംബർ 29.
സൂക്ഷ്മ ജലജീവിയായ കടൽ ടാർഡിഗ്രേഡ് അഥവാ ജലക്കരടിയുടെ പുതിയ ഇനത്തെ കുസാറ്റിലെ ഗവേഷകർ കണ്ടെത്തിയത് എവിടെ? തമിഴ്നാട്ടിൽ നിന്നുമാണ് പുതിയ ജലക്കരടിയെ കണ്ടെത്തിയത്. ഈ ജലക്കരടിയുടെ പേരാണ് ബാറ്റിലിപ്പസ് കലാമി. ബാറ്റിലിപ്പസ് കലാമി മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ആദര സൂചകമായി പുതിയ ജലക്കരടിക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. ബാറ്റിലിപ്പസ് കലാമി. കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.